കാലവർഷക്കെടുതി, വെള്ളപ്പൊക്കം, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള കൂടുമാറ്റം, ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുതിയ കാര്യമല്ല. പക്ഷേ 2018 പ്രളയകാലം പോലെ ജനജീവിതം ഇത്രയും ദുസ്സഹമായിരുന്ന മറ്റൊരു കാലവും ഉണ്ടായിട്ടുണ്ടാവില്ല. അന്ന് മഴക്കാലത്തിനു ശേഷം ഇപ്പോഴും ഒരു മഴ പെയ്യുമ്പോൾ ആശങ്കയുണർത്തുന്ന അവസ്ഥയാണ് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ. ചെങ്ങന്നൂരിനെ രക്ഷിക്കണമെന്ന് അന്നത്തെ MLA ആയിരുന്ന സജി ചെറിയാൻ നടത്തിയ അഭ്യർത്ഥന മറക്കാറായിട്ടില്ല. ഒപ്പം രണ്ട് നില വീടുകളുടെ മുകളിൽ വരെ കുടുങ്ങിക്കിടന്നവർ ചാനൽ ഓഫീസുകളിൽ വിളിച്ച് കരഞ്ഞ ദൃശ്യങ്ങളും മറക്കാറായിട്ടില്ല. 5 ആണ്ടിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? പ്രശ്നങ്ങളും പരാതികളും പ്രതിസന്ധികളും അവസാനിച്ചു. തകർന്നു പോയതെല്ലാം വീണ്ടും പടുത്തുയർത്തപ്പെട്ടു. ചെങ്ങന്നൂരിൽ നിന്ന് കരളുറപ്പുള്ള കേരളം തുടർന്നു. അഞ്ച് വർഷം കഴിയുമ്പോൾ ആ പ്രളയത്തിന്റെ ആ ഒരു ഓർമ്മ മറക്കാറായിട്ടില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പരിഹാരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും കൊടുത്ത പരാതികളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായും അന്ന് തലയ്ക്ക് മേളിൽ വെള്ളം പോയപ്പോഴത്തേക്കിന് ജാതി മതഭേദങ്ങളൊന്നുമില്ലാതെ, രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കരഞ്ഞു പോയി വിളിച്ചപ്പോൾ ഞങ്ങളുടെ പുറകില് ബലമായിട്ടൊരു സർക്കാരുണ്ടായിരുന്നു, ഞങ്ങളുടെ MLA ഉണ്ടായിരുന്നു, സഹചര്യൻ സംഘം ഉണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങളിലും നേരിട്ട് വന്ന് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി കണ്ട് മനസ്സിലാക്കി പരിഹരിച്ചു പോയതാണ് ഇന്ന് ഈ കാണുന്ന ചെങ്ങന്നൂരിൻ്റെ കല്ലിശ്ശേരിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും 90% പ്രശ്നങ്ങളും പരിഹാരം കണ്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾ തൃപ്തരാണ്, വളരെ സന്തോഷവാന്മാരാണ്. 2018 പ്രളയം കഴിഞ്ഞ് ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ഈ ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളിലുണ്ടോ? തീർച്ചയായും ഈ ഒരു ശകല ഒരു മാസത്തിനു മുമ്പേ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു ദുരഫലം അനുഭവിച്ചാണ്. നമ്മുടെ വീടിന്റെ ചുറ്റും വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോഴും വെള്ളത്തിന്റെ ആ ഒരു താന്നോണ്ടിരിക്കുന്നു. ആറിന്റെ അടുത്ത് മണിമലയാറ്റിലെ വെള്ളം കയറുമ്പോഴനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഈ പ്രാവശ്യം വീടിന് ചുറ്റിൽ ഒരു സ്റ്റെപ്പ് കൂടെ കയറിയതെങ്കിൽ വീടിനകത്ത് വെള്ളം കയറുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വർഷം ഉണ്ടായത്. 2018 എന്ന് പറയുമ്പോൾ 18 എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതിയാണ്. കാരണം പല ജീവനും രക്ഷിക്കാൻ എന്നെ പോലെ ഒരു വ്യക്തിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അഭിമാനമാണ്. അത്രയും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ, ഇനി ഒരു പക്ഷേ മഴ ശക്തമായാൽ പഴയ സാഹചര്യം ഉണ്ടാവുകയില്ല എന്നൊരു വിശ്വാസമുണ്ടോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം 2018 എന്നുള്ള ഒരു ഭീതി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കല്ലിശ്ശേരിക്കാർക്ക് നിൽക്കുന്നത്. കാരണം ഉള്ളേരിയപ്പെട്ട ഏത് ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയുള്ള വീടുകളാണ് കൂടുതലും. അപ്പോൾ 2018 വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ടെൻഷനിലാണ് ഇപ്പോൾ എല്ലാ മനുഷ്യരും. കാരണം ആ ഒരു അവസ്ഥയിനും ഒരിക്കലും ഉണ്ടായ നമ്മുടെ ജീവനുകൾ ഒത്തിരി പൊരിഞ്ഞു പോകും. കാരണം എല്ലാ താഴെത്തട്ടി കിടക്കുന്ന വീടുകളാണ് എല്ലാവരും. കല്ലിശ്ശേരി ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ ശകലവും പൊങ്ങിയ സ്ഥലങ്ങളായിട്ട് വരുന്നത്, ബാക്കിയെല്ലാം താഴ്ന്ന ആണ്. പമ്പയാറിന്റെ തീരത്ത് താമസിക്കുന്ന വെള്ളം വന്നത് ലൈവായിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. കാരണം കുത്തൊലുക്കി ഒരു വ്യക്തിയെ പിടിച്ചു നിർത്താൻ വലിയ മരം പോലും നിന്നാൽ പോലും നിൽക്കാത്ത ഒരു അവസ്ഥയിലാണ് വെള്ളം തള്ളി കയറിയത്. ആ ഒരു അവസ്ഥ നേരിട്ട് കാണുവാൻ സാധിച്ചു. മഴ പെയ്യുമ്പോൾ ഇപ്പോഴും ഈ ആശങ്ക ബാക്കി നിൽക്കുക, ആറിന്റെ അരികെ താമസിക്കുന്നവർക്കെല്ലാം ആ ഒരു ടെൻഷൻ നിൽക്കുക, അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാത്ത ഒരു വിഷയം വരിക, ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ലേ? ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട് പല മേഖലയിൽ നിന്നും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ പുഴയിലെ മണല് നീക്കാത്തതുകൊണ്ട്, തീർച്ചയായിട്ടും നദിയുടെ ആഴം കൂട്ടാത്തത് കൊണ്ട് ചെറിയൊരു മഴ പെയ്യുമ്പോൾ പോലും കരകവിയുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സർക്കാർ ചെയ്യാൻ വേണ്ടി മുതിരുമ്പം അത് മണൽ മാഫിയാണ് മറ്റൊന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഈ പുഴയുടെ ആഴം കൂട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ, മണൽ മാറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ, തീർച്ചയായിട്ടും പുഴയിലുള്ള വെള്ളത്തിന് സുഖമായിട്ട് ഒഴുകിപ്പോകാൻ സാധിക്കുള്ളൂ. ഇത്തരത്തിൽ വേമ്പനാട്ട് കായലിൽ ചെളി നീക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കുട്ടനാട്ടിലെ വേമ്പനാട്ട് കായലിൽ ചെന്ന് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാത്ത സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ 2018 ഓർമ്മ പറയുകയാണെങ്കിൽ, ഞാൻ ചോദിക്കുന്നത് ഇത്തരം നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അത് ഒരു വിഭാഗം തടസ്സപ്പെടുത്തുന്നു എന്നാണോ പരാതി? അല്ല, അങ്ങനെ ഒരു പരാതി അല്ല പറഞ്ഞത്. നമ്മൾ 2018 പ്രളയത്തിന് ശേഷം പുഴ നട ബഹുമാനപ്പെട്ട MLAയോട് ചേർന്ന് പുഴ നടത്തുമെന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ നമ്മുടെ പമ്പയാറ്റിലൂടെ സവാരി നടത്തിയിരുന്നു. അതിൽ പരിസ്ഥിതി പ്രവർത്തകരും ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു ഈ പുഴയുടെ ആഴം കൂട്ടുക എന്നുള്ളത്. അന്ന് അടി ഉരുൾ പൊട്ടിയിട്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞത്. എന്തായാലും ക്രമാതീതമായി പെയ്ത മഴയും ആ കല്ലിശ്ശേരി ഭാഗത്ത് താഴ്ന്ന പ്രദേശത്തുണ്ടായ വെള്ളപ്പൊക്കവും ഞങ്ങൾ ശരിക്കും ഭീതിയിലായിരുന്നു. വ്യവസായികൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പൊതുവെ ഇവിടെ വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായ ശേഷം ആ നഷ്ടങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടി എന്നൊരു തോന്നലാണോ ഉള്ളത്? വ്യവസായികളെ കുറിച്ച് പറയുമ്പോൾ കല്ലിശ്ശേരിയിലെ
കൂടുതലായിട്ട് വെള്ളം കയറിയ സ്ഥലമല്ല ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം അതിന് ഇവിടുന്ന് താഴോട്ട് മാത്രമേ ഉള്ളായിരുന്നു വ്യവസായികളുടെ കൂടുതൽ താമസം. അവന് വ്യാപാരി വ്യവസായിയുടെ ഇതായിട്ട് തന്നെ അവരൊരു ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല, നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആറിൻ്റെ തീരെ താമസിക്കുന്ന ഏറ്റവും അടുത്ത് ആദ്യം വെള്ളം കയറി എൻ്റെ വീട്ടിലോട്ടാണ്. അതെ, ഇപ്പോഴും ഇപ്പം ഈ തവണയേ ഉള്ളൂ വെള്ളം കയറാതെ. ഈ തവണ കയറിയില്ല, കാര്യം സ്പിൽവേ ശരിയാക്കിയതുകൊണ്ട് വെള്ളമെല്ലാം ഒഴുകിപ്പോകാനുള്ള സൗകര്യമുണ്ട്. ഈ തവണ നല്ല വെള്ളപ്പൊക്കം, അതെ അതെ, മുപ്പത്തിരണ്ട് സ്പിൽവേ ശരിയാക്കിയായിരുന്നു തോട്ടപ്പള്ളി. അപ്പം അത് ശരിയാക്കിയതിന് ശേഷം ഇത്തവണയും നല്ല വെള്ളപ്പൊക്കമാണ് വന്ന്, ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടായി. ഈ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനാണെങ്കിലും ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് വീടിന് വെളിയിലിറങ്ങുന്നത്. ബഹുമാനപ്പെട്ട MLA കരഞ്ഞു പറഞ്ഞതാണ് ഹെലികോപ്റ്റർ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയ ഹെലികോപ്റ്റർ വഴിയാണ്. ആ രീതിയിലുള്ള സ്ഥലത്താണ് ഈ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എല്ലാവർക്കും എല്ലാം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ. 75,000 മുതൽ 1,50,000 രൂപ വരെ മേടിച്ച വീടുകളുണ്ട്. അനർഹരായിട്ടല്ലാത്തരും അർഹരായിട്ടുള്ളവരാണ് കൂടുതലും മേടിച്ചിരിക്കുന്നത്. അർഹരായിട്ടുള്ളവർക്കെല്ലാം ഞങ്ങളുടെ ഒരു വാർഡിൽ തന്നെ 1 കോടി രൂപയ്ക്ക് അടുത്താണ് ഈ സർക്കാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള, അതിൽ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് പൈസ വേണ്ടാന്ന്. ഈ പൈസയുടെ സാജൻ എന്ന് പറയുന്ന നാലേക്കാട്ടിലെ പുള്ളി മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് പൈസ വേണ്ടാന്ന്. ഇത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ. മഴ പെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 2018 വെള്ളപ്പൊക്കത്തിന് ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി പഞ്ചായത്തിലെ അനൗൺസ്മെൻ്റ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. ഞാനത് ശരിയായ അനൗൺസ്മെൻ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ ഏറ്റവും ഭയാനകമായ ഒരു വെള്ളപ്പൊക്കമാണ് ഞാൻ കണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളപ്പൊക്കം ഉണ്ടായതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളും ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ചില ചെയ്തികളാണെന്നുള്ള എൻ്റെ കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട MLA വളരെ കാര്യമായ രീതിയിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ തോടുകളും അതുപോലെ തന്നെ നെൽവയലുകളും ഒക്കെ നമ്മൾ കിഴക്കൻ ഭാഗത്തുനിന്നും മലമണ്ണ് കൊണ്ടുവന്ന് നികത്തി നീരൊഴുക്കില്ലാതാക്കിയിരിക്കുകയാണ്. അപ്പൊ ജലസ്രോതസ്സുകൾ തന്നെ, ജലസ്രോതസ്സുകളുടെ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് ഇപ്പോഴും ഒരു മഴ പെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ഈ അടുത്തിടത്ത് ഈ ചെറിയ മഴയാണെങ്കിലും കാലവർഷം ശക്തമല്ലെങ്കിലും ഈ അടുത്തിടെയും വെള്ളപ്പൊക്കം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഭയാനകമായ രീതിയിലാണ്. മനുഷ്യൻ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ നിഗമനം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവചിക്കുകയല്ല, കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാനത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഇപ്പോഴും നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത് അല്ലെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനാശാസ്ത്രീയമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചേച്ചിയുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? മഴ 2018 ശേഷം ഇപ്പോ മഴ പെയ്യുമ്പോൾ ഒരു പേടിയുണ്ടോ? ആറിൻ്റെ അടുത്താണോ താമസം? ആറിൻ്റെ അടുത്താണ്, രാത്രിയില്ല. ആറിൻ്റെ അടുത്തല്ല, നല്ല ഞങ്ങൾ നാട്ടിൽ ചെന്നാൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് രാത്രി അടുത്താണ് വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി. എന്നാലും ഭയങ്കര ഭയാനകമായിരുന്നു. ഞാൻ ഞങ്ങളോടൊന്ന് പോയി അവൻ താമസിച്ചിരുന്ന വീട്ടിന് മേളിൽ നിന്നേ ഒരു 6 സ്റ്റെപ്പ് വേണം വെള്ളം മേളിൽ കയറി. രണ്ട് നില ഉണ്ടെങ്കിൽ പൊങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൂടെ ഒരു തരത്തിൽ നിൽക്കാൻ TV ഒക്കെ തന്നെത്താനും മറിഞ്ഞ് വെള്ളത്തിൽ പോയി. ആ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് തന്നെത്താനും മറിഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അന്ന ഇവിടെ നിന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിപ്പം ബോട്ട് വന്നു. ആദ്യം ചെങ്ങാടം കൊണ്ടുവന്ന് ഞങ്ങളെ തിണ്ണയ്ക്ക് വന്ന് കയറി. ചെങ്ങാടത്ത് ഞങ്ങൾ കയറി വന്ന് ഇവിടെ ഒരു ആശുപത്രി ഒരു ആശുപത്രി പണിയുന്നുണ്ട് കരിശല്ലേ. ആ ആശുപത്രി പണിതുകൊണ്ടിരിക്കുക, അതിൻ്റെ വേണ്ടി ഞങ്ങൾ കയറി. അവിടെ ഒരു ദിവസം താമസിച്ചു. പിറ്റേ ദിവസം ബോട്ട് വന്ന് ഞങ്ങളെ കരിശേരി കൊണ്ടിറക്കി ഈ മർത്തോമപ്പള്ളി താമസിച്ചു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങുന്ന ഒരവസ്ഥയുണ്ടോ? ആ പേടിയുണ്ട്, പഴയതുപോലെ വരുമോ വരുമോ എന്നൊരു പേടിയുണ്ട് ഇപ്പോഴും. 2018 പ്രളയത്തിന് ശേഷം ഇപ്പോഴും മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങുന്ന ഒരവസ്ഥയുണ്ടോ? ആറിന്റെ അടുക്ക് താമസിക്കുന്നവർക്ക് ആ ടെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ചേട്ടന്റെ ഒരു അഭിപ്രായം? 2018 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അതി ഭയാനകമായ ഒരു സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ 2018 August 14 4 മണി വരെ വീടിന് സമീപത്തുള്ള റോഡിൽ നിൽക്കുക, 4 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി. ഏകദേശം 8 മണി ആയപ്പോഴത്തേക്കാണ് ഈ വെള്ളം ഇങ്ങനെ കയറി വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റാനിക് സിനിമ കണ്ടോളുള്ളൊരു അനുഭവമാണ് എന്റെ വീടിനകത്തെ സംഭവം. എന്ന് വെച്ചാൽ ഓരോ വാതിൽ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിന്നെല്ലാം വെള്ളം കയറി കയറി വരുന്നൊരു സംഭവം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ എത്തുമ്പോൾ 5 വർഷം കഴിഞ്ഞു, നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? ജീവിതം പഴയതുപോലെ മെച്ചപ്പെട്ട് ആ പഴയ അവസ്ഥയിലേക്ക് അല്ല, ഇത് കഴിഞ്ഞ് ഈ രാഷ്ട്രീയ നമ്മുടെ MLA ചെങ്ങന്നൂർ MLA സഹിച്ചറിയാൻ വേണ്ട രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ ഈ അതായതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഇപ്പം മറ്റേ അതിൽ നിന്നൊക്കെ ഒത്തിരി
നല്ല രീതിയിലേക്ക് ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നതാണ്. പിന്നെ വെള്ളപ്പൊക്കവും മറ്റ് ഉണ്ടായിട്ടുള്ളതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരൊറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമായിട്ട് കഴിയുന്നില്ല. ഇപ്പം തിരുവനന്തപുരം പഞ്ചായത്തെ സംബന്ധിച്ചുള്ള 13 വാർഡുകളാണ്. ഈ 13 വാർഡിലെ ഈ പ്രദേശം, നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം ഒരു 500 മീറ്റർ ചുറ്റളവിലല്ലാതെ എല്ലാ പ്രദേശത്തും വെള്ളം കയറിയതാണ്. ആ വെള്ളം കയറ്റമെന്ന് പറഞ്ഞാൽ കണ്ടെങ്കിലും ഇല്ലാത്ത ഒരു രീതിയിലാണ്. ഇപ്പം അതിനൊരു പരിഹാര മാർഗമായി പലരും പല നിർദ്ദേശം വെക്കുന്നുണ്ട്. പമ്പയാറിൻ്റെ ആഴം കൂട്ടണം, പരട്ടാറിൻ്റെ നവീകരണം. പക്ഷെ അതിലേക്കൊക്കെ ചെന്ന് തൊടുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വേരുദോഷവും. ഇപ്പോൾ വരട്ടാറിൻ്റെ പ്രശ്നം രണ്ട് സ്റ്റേയിൽ കിടക്കുകയാണ്, അതിൻ്റെ നവീകരണം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുമ്പോൾ ആരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നവീകരണം. രണ്ട് ഭാഗികമായി ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പമ്പയാറിന് ആഴം കൂട്ടുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് പറയുന്നത് ഈ വരട്ടാറിൻ്റെ നവീകരണം വലിയൊരു ഘടകമാണ്. മണിമലയാറ്റിൽ നിന്നുള്ള വെള്ളവും പമ്പയാറിൻ്റെ വെള്ളവും കൂടാണ് ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ഈ പ്രാവശ്യം വെള്ളം പൊങ്ങിയപ്പോൾ തന്നെ ഈ പഞ്ചായത്തിൽ 4 ഏക്കർ എടുത്ത് മാറ്റാത്തത് വലിയ വിഷയമായി അന്നത് ഇപ്പം അത് ആവശ്യമായി വരുന്നു. വ്യവസായികൾക്ക് എന്താണ് സംഭവിച്ചത്? എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു സ്റ്റുഡിയോ നടത്തുക. സ്റ്റുഡിയോക്കകത്ത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. സ്റ്റുഡിയോക്കകത്ത് താഴെ ഇരുന്ന സാധനങ്ങളെല്ലാം പോയി. പിന്നെ എല്ലാം കൂടെ എങ്ങനെയാലും ഒരു 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. വ്യാപാരി വ്യവസായികൾ ഇച്ചിരി സഹായമൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും കിട്ടി. വീട്ടിലാണെങ്കിൽ തന്നെ 100,000 രൂപയുടെ നഷ്ടം വീട്ടിലുണ്ടായി. കാറ്, ഓട്ടോറിക്ഷ, പിന്നെ സ്കൂട്ടർ ഇതെല്ലാം വെള്ളം ഇത്രയും പൊക്കം ചള്ളയായിരുന്നു. അതിനകത്ത് ഇതെല്ലാം നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അതും ഒരു 3-4 ലക്ഷം രൂപയുടെ നഷ്ടം വണ്ടികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനും ഒരു സഹായം കിട്ടിയിട്ടില്ല. അതെന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യവസായികളോട് മറ്റൊരു നയമാണോ സ്വീകരിച്ചിരിക്കുന്നത്? ഈ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് അന്ന് വന്ന ഇതിന്റെ കണക്കുകളെല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു. നഷ്ടപ്പെട്ടതിന്റെ കണക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. വ്യാപാരി വ്യവസായികൾക്ക് അതിൻ്റെതായ യാതൊരു ഇതും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. പക്ഷേ അത് എങ്ങനെയാണത് സർക്കാർ പിന്നീട് തരുമെന്നൊക്കെ സംസാരിച്ചുവെങ്കിലും അത് കിട്ടിയിട്ടില്ല. 5 വർഷമായി അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ സത്യമാണ്. പിന്നെ വ്യാപാരി വ്യവസായി അവർ കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ സഹായങ്ങൾ കടക്കാർക്ക് കൊടുത്തു എന്നല്ലാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യാപാരി വ്യവസായികൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. വ്യാപാരികൾക്ക് ഒരു പൈസ സഹായം സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഭീമമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എല്ലാ വ്യാപാരികൾക്കും. എന്തായിരുന്നു ചേട്ടൻ? വെള്ളപ്പൊക്കം കയറി കടയ്ക്കകത്ത് 1.5 അടി വെള്ളമുണ്ട്. രാത്രി എനിക്കൊരു എന്റെ സ്വന്തം കാര്യമായ 1 ലക്ഷത്തിൽ കൂടുതൽ നഷ്ടമുണ്ട്. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു പൈസ കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പൊ തന്നെ അല്ലാത്ത ഒത്തിരി സഹായങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ കിട്ടിയിട്ട് കാണും. അല്ലാതെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ലാത്ത എനിക്ക് 3 ലക്ഷം രൂപ നഷ്ടമുണ്ട്. പക്ഷെ ഒരു പൈസ ഒരാൾ കിട്ടിയിട്ടില്ല. പക്ഷെ ഇതല്ലാതെ വ്യാപാരികൾക്ക് ഒരു പൈസ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല. അതിനകത്ത് നിയമപരമായിട്ട് പരിശോധിക്കണം. ഈ ഭാഗത്ത് വെള്ളം കയറാത്ത എത്ര കുടുംബങ്ങളിൽ ഇതിന് ആദ്യമായും കിട്ടിയിട്ടുണ്ടെന്നുള്ള സർക്കാരിന്റെ ആനുകൂല്യം ശരിക്കും പറ്റിയിട്ടുണ്ട്. വെള്ളം കയറി ഞങ്ങളെ പോലുള്ള വീടുകൾക്ക് 10 പൈസ ആക്കിയിട്ട് 10,000 രൂപ കിട്ടി. അത് 75,000 മുതൽ 1 ലക്ഷം രൂപ വരെ കിട്ടിയവരുണ്ട്. അതാത് വാർഡ് നിയന്ത്രിക്കേണ്ട അതാത് വാർഡിലെ മെമ്പർമാരാ, അല്ലാതെ ഗവൺമെന്റ് നേരിട്ട് വന്ന് പിണറായി വിജയൻ വന്ന് ഇവിടെ വന്ന് ഓരോരുത്തരും കൊടുക്കാനൊക്കത്തില്ല, അല്ലെങ്കിൽ സൈച്ചറി അമ്മ നേരിട്ട് കൊടുക്കാനൊക്കത്തില്ല. അതാത് വാർഡിലെ മെമ്പർമാർ നോക്കി അതാത് എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കി അതാത് വാർഡിലെ മെമ്പർമാരാണ് കൊടുക്കേണ്ടത്. അതാണ് അതിന്റെ സത്യാവസ്ഥ. ധനസഹായമായിട്ട് ബന്ധപ്പെട്ട് ഈ 2.5 ലക്ഷം രൂപ വരെ കിട്ടിയവരുണ്ട്. അത് തീർത്തും അർഹതയില്ലാത്ത ആൾക്കാർക്കാണ് ഈ ധനസഹായം കിട്ടിയെന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം അർഹതപ്പെട്ടവർക്കല്ല കിട്ടിയിരിക്കുന്നത്. സർക്കാരിന്റെ സംവിധാനത്തിലുള്ള പാളിച്ചകളോട് പറ്റിപ്പോയത്, കാരണം മെമ്പർമാരെ ഏൽപ്പിച്ചു, മെമ്പർമാർ ഇഷ്ടക്കാർക്ക് തിരികെ കൊടുത്തു എന്നുള്ള സത്യാവസ്ഥയുണ്ട്. അത് വ്യാപകമായ ഒരു പരാതിയുണ്ട്. എന്റെ വീട്ടില് 2 മീറ്റർ വെള്ളം കയറി. ഞാൻ താമസിക്കുന്ന വീട്ടിൽ എന്റെ സകല ഉപകരണങ്ങൾ നശിച്ചു. എന്റെ വീട്ടിലുള്ള ഒരു അയൽവക്കാരെ ഉൾപ്പെടെ രാത്രി 2:30 ഇവിടെ വന്ന് പടത്തിൽ ഫോർട്ട് സെക്യൂരിറ്റിക്കാരെ വന്ന് വടം കെട്ടിയാണ് ഞങ്ങളെ ഇവിടെ കരയ്ക്ക് കൊണ്ടിരുന്നത്. ആ ഇല്ലെന്നല്ല പറഞ്ഞു, അല്ല കൊണ്ടിരുന്നത്. അപ്പോൾ ആ എനിക്ക് സർക്കാരിൽ നിന്ന് ഒരു പൈസ പോലും സഹായം കിട്ടില്ല. നമ്മുടെ മുൻ ഞങ്ങളുടെ വാർഡ് മെമ്പറായിരുന്ന മെമ്പർ ആ പുള്ളിക്കാരത്തിൽ ഞാൻ അപേക്ഷ നേരിട്ട് കൊടുത്താൽ എന്നോട് പറഞ്ഞു 2 കന്നാസിരിപ്പാണ് വേണ്ട കൊണ്ടുപോകണം, ഞാൻ പാതിൽ നിങ്ങൾ എടുത്തോളാനും പറഞ്ഞു.
ഇതാണ് കാര്യം. ഇതല്ലേ പറയാനുള്ളത്? അങ്ങനെ ഒരു എതിരഭിപ്രായം എതിരായിട്ടല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയം പറയാതെ നമ്മുടെ 2018 പ്രളയത്തെ പറ്റി പറയുവാണെങ്കിൽ ഈ ജനങ്ങളെ സംബന്ധിച്ച്, ഈ കല്ലിശ്ശേരി ആണെങ്കിലും മഴിക്കര ആണെങ്കിലും ചെങ്ങന്നൂര് പാണ്ടനാട് മാന്നാറുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുരിതം അനുഭവിച്ചവരാണ് ഈ പ്രദേശത്തുള്ളവർ. ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് അതിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പെടുന്നതാണ് ഈ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. ചെങ്ങന്നൂരിൽ ഏറ്റവും കൂടുതൽ സഹിച്ചെറിയാൻ ഇപ്പം മന്ത്രിയായിരിക്കും സഹിച്ചെറിയാന്റെ നേതൃത്വത്തിൽ അദ്ദേഹം അന്ന് നിയമസഭയിൽ കരഞ്ഞ് പറഞ്ഞൊരു അനുഭവം ഉണ്ടായിരുന്നു ഈ ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് ആ പ്രളയം വന്ന സമയത്ത്. ഇതിപ്പോ ഒരു രാഷ്ട്രീയം എന്നുള്ള രീതിയിലോട്ട് വരാതെ ഇപ്പം പ്രളയത്തിൽ ആരോപണം തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അർഹതപ്പെട്ടവർക്ക് കൊടുത്തു, അർഹതപ്പെട്ട കെട്ടിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു മന്ത്രിസഭയുടെ കീഴിൽ നിന്ന് കിട്ടിയതല്ല. ഈ പഞ്ചായത്ത്, തിരുവനന്തപുരം പഞ്ചായത്തിലെ ഓരോ മെമ്പർമാർ അവർ പ്രതിനിധീകരിക്കുന്ന വാർഡുകളിലാണ് ഈ പൈസ വിതരണം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ രാഷ്ട്രീയ ആരോപണം ഒന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം അന്ന് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടെന്ന് പറയുവാണെങ്കിൽ തന്നെ ഓരോ വാർഡിലും, ഇത് തിരുവനന്തപുരം പഞ്ചായത്തിലെ 13 വാർഡിലും 13 മെമ്പർമാരാണ് അവിടുത്തെ ഓരോ വാർഡിലെ ആൾക്കാർക്ക് പൈസ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ എന്താണ് ഇടതുപക്ഷ സർക്കാരല്ല കൊടുത്തത്, മെമ്പർമാർ. അതിൽ BJP മെമ്പറുണ്ട്, കോൺഗ്രസ് മെമ്പർമാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് മെമ്പറുമുണ്ട്. അത് അവരാണ് അവർ ആ മെമ്പർമാരുടെ കണക്ക്, മെമ്പർമാരുടെ കണക്കനുസരിച്ചാണ്, മെമ്പർമാർ എഴുതി കൊടുത്ത കണക്ക് പ്രകാരമാണ് ഈ പൈസ അവിടെ കൊടുത്തിരിക്കുന്നത് ആണോ? തീർച്ചയായിട്ടും. സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വീട്ടിൽ വന്ന് ഇത്ര പെർസെന്റേജ് നഷ്ടം ഉണ്ടായെന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇത്ര ശതമാനം പെർസെന്റേജ് നഷ്ടമുണ്ട് എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ധനസഹായം പ്രഖ്യാപിച്ചത്. അതിൽ ഓരോ വാർഡിലെ വന്ന മെമ്പർമാരാണ് വ്യാപാരികൾക്ക് 10 പൈസ കിട്ടിയിരുന്നത്. ഇതേ ഇത് മെമ്പർമാരും ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് മാത്രമല്ല, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർ അവർ വന്ന് ഓരോ വീടുകളും നോക്കിയിട്ട് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം പൊട്ടിയിട്ടുണ്ട്, എത്രമാത്രം വെള്ളം കിട്ടി, എന്തൊക്കെ നഷ്ടങ്ങളുണ്ട്, ആ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് വലിയ രീതിയിൽ അനർഹർക്ക് സഹായം കിട്ടിയെന്നുള്ളൊരു ആരോപണം ആയി പറയുന്നത്. കിട്ടിയിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ട് പറയാനൊക്കത്തില്ല, പക്ഷെ കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അനർഹമായിട്ട് സഹായം കിട്ടിയുള്ളവർക്കോ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നും, രാജ്യവും അതോ ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല. സംഭവിച്ചിട്ടുണ്ട് ാണ് പറഞ്ഞത്, ഇവിടുത്തെ മെമ്പർമാരുടെ കയ്യിൽ നിന്നാണ് ആ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റിയിരിക്കുന്നത്, അല്ലാതെ സർക്കാരിന്റെ പറ്റിയെന്നല്ല. ഈ ഭാഗത്ത് വെള്ളം കയറാത്ത വീടുകളിൽ കാശ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മെമ്പർമാരുടെ വീശിയാണ്, തീർച്ചയായിട്ടും അത് മെമ്പർമാർ മാത്രം വീശിയാണ്. വീഴ്ച പറയാൻ സാധിക്കത്തില്ല പൂർണ്ണമായിട്ടും. കാരണം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആൾക്കാരാണ് വീടുകളിൽ വന്ന് സർവേ നടത്തിയിട്ട് പോയത്. അവര് നിശ്ചയിച്ച പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ പെയ്യുമ്പോ ഒരു ടെൻഷൻ ഉണ്ടോ ഇപ്പോഴും? മഴ പെയ്യുമ്പോ ഒന്നും കുഴപ്പമില്ല, നമുക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. 10 പൈസ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. വീട് മുഴുവൻ പോയായിരുന്നോ? വീടൊന്നും പോയില്ല, വാർക്കാൻ പലയൊക്കെ ഇറക്കിട്ട് എല്ലാം ഒഴുകിപ്പോയി. അതിന്റെ 10 പൈസ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. സാധാരണക്കാര് പറയുന്ന അഭിപ്രായങ്ങൾ, അതായത് 10 പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇവിടെ ഇതിനകത്ത് ഒപ്പമുണ്ട്. 10 പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല, അതിനോട് യോജിക്കാനൊക്കത്തില്ല. വെള്ളം കയറിയ വീടായിരിക്കണം. ആ ചേട്ടൻ, ആ ചേട്ടൻ എന്താ പറയുന്നത്? പതിനായിരം രൂപ കിട്ടി, അത് അതുകൊണ്ടൊന്നും ആയില്ല, അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. ആ അതാണ്, 15,000 രൂപ കൊണ്ട് എന്താവാനാണ്? ഇവിടെ 15,000 or 15,000 രൂപ കൊണ്ടൊന്നും ആകത്തില്ല, അത് വളരെ സത്യമാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതിനെ കണ്ണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ പഞ്ചായത്തിൽ നടന്ന നഗ്നമായ സത്യം എന്ന് പറയുന്നത്, അതാത് വാർഡിലെ മെമ്പർമാര് അവരവർക്ക് താല്പര്യമുള്ളവർക്ക് വെള്ളം കയറാത്ത വീടുകളിൽ വരെ പൈസ തന്നിട്ടുണ്ട്. വെള്ളം കയറാത്ത വീടുകളിൽ വരെ ഇവിടെ പൈസ തന്നിട്ടിരിക്കുന്നു. 2018 വെള്ളം എന്ന് പറയുന്നത് അതാത് മെമ്പർമാര് ആ ഓരോ പഞ്ചായത്തിലെ മെമ്പർമാരാണത്. ഏത് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പറോ ആ മെമ്പറാണ് അതിന്റെ മുന്നിൽ മുഖ്യധാര. 2018 വെള്ളം എന്ന് പറഞ്ഞാല് എന്റെ പേരെ മുങ്ങിയിട്ട് വീട് കാണാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. അന്ന് പോയ എന്റെ വീടാണ് ഇപ്പോഴും ഞാൻ അതിനകത്താണ് താമസിക്കുന്നത്. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല.
ഒരു വീട് ഞാൻ എന്റെ 4-5 ലക്ഷം രൂപയുടെ മൈക്ക് സെറ്റ് മൊത്തം പോയി, ഒന്നും എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പലോന്റെ വാടകയ്ക്ക് എടുത്താണ് ഇപ്പോഴും പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നത്. ശിവൻകുട്ടി മെമ്പർ ആയിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഈ 1.5 ലക്ഷം രൂപയുടെ കണക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇദ്ദേഹത്തിന് അടുത്തുള്ള വീട്ടുകാരനാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ളവരെ പിന്നെ ഒരു കുഴപ്പവും ഇല്ലാത്തവർക്ക് കിട്ടി 1.5 ലക്ഷം രൂപ. അവിടെ ഞാൻ പറഞ്ഞു 1 കോടി രൂപയ്ക്ക് അടുത്ത് രൂപ കിട്ടിയതാണ് ആ 4-ാം വാർഡ് എന്ന് പറഞ്ഞ പ്രയാറ്. ആ വാർഡിൽ ഇത്രയും കിട്ടാത്തവരാരും ഇല്ല അവിടെ. ഒരാൾ പോലും അവിടെ കിട്ടാത്തവരില്ല. ഞാൻ താമസിക്കുന്നത് ആറിന്റെ 14-ാം തീയതി 8 മണി മുതൽ എന്റെ വീട്ടുമുറ്റത്തിരുന്ന് ഓട്ടോ മുങ്ങുന്നത് കണ്ടുകൊണ്ട് 2015 മുതൽ 18-19 വരെ എന്റെ ഓട്ടോ വെള്ളത്തിൽ കിടക്കുമായിരുന്നു. എനിക്ക് ഇൻഷുറൻസ് കമ്പനി 3,700 രൂപ തന്നു, അത് വാങ്ങിയത് മാത്രമാണ്. ബാക്കിയെല്ലാം എന്റെ കൈ കാശ് എടുത്തത്. പരസ്പരം കിട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കമല്ല ഇവിടെ നടക്കുന്നത്. കിട്ടിയതിനെ ചൊല്ലി തർക്കമല്ല, ആ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്നുള്ള ഒരു വിഷയം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ തൊട്ടടുത്ത കോളനി പ്രദേശത്തെ ആൾക്കാർ ഇപ്പോഴും ആനുകൂല്യം കിട്ടാതെ താമസിക്കുന്നുണ്ട്. വലിയൊരു കലാമിയായിരുന്നു ഇത്. അർഹതപ്പെട്ടവർക്ക് കിട്ടാത്തവരുമുണ്ട്, കിട്ടിയവരുമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ കിട്ടാത്തതിൻ്റെ അത്രയും എത്ര ടൺ അരി ഓരോരുത്തരുടെ വീട്ടിലുണ്ടെന്ന് നമ്മൾ ഇത് കണക്ക് കൂട്ടണമായിരുന്നു. അതിൻ്റെ പിറ്റേ വർഷമാണ് അങ്ങാറ്റിൽ തൂത്തുവാരി കളയുന്ന രീതിയിൽ തുണികൾ, അതുപോലെ എല്ലാ പാത്രങ്ങൾ ടൺ കണക്കിന് കിട്ടിയിട്ട് പോലും ഇവിടെ തികയാതെ വന്നതാണ്. അത് ഓരോ സന്നദ്ധ സംഘടനകൾ കൊടുത്തതാണ്. അതാണ് ഇവിടുത്തെ ഈ 2018 രാഷ്ട്രീയത്തെ പല സർക്കാരിന്റെ അല്ലെങ്കിൽ കൂടി പമ്പയിലെ വെള്ളപ്പൊക്ക കാരണം കിട്ടിയ അരി പമ്പയിൽ തന്നെ മുക്കിക്കളഞ്ഞവരാണ്. 2018 പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളും കാര്യങ്ങളും ഇവിടെ ചർച്ചയുണ്ടായി. പക്ഷേ ഒരു കാര്യം പ്രധാനപ്പെട്ട് പറയാനുള്ളത് 2018 പ്രളയത്തിന് ശേഷം ഉണ്ടായ സാമ്പത്തികമായിട്ട് സഹായം എല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ പാവപ്പെട്ടവരുടെയും വീട്ടുകാരുടെയും ദയനീയാവസ്ഥ കണ്ട് സഹതാപം കൊണ്ട് മെമ്പർമാർ പലരും അർഹതപ്പെട്ടവർക്കും അനർഹർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അതെല്ലാം കൊണ്ട് ഒരു പരിധിവരെ ആ സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ ഈ നാട്ടുകാർക്ക് പോകാൻ പറ്റി എന്നുള്ള സത്യം. തീർച്ചയായും സമയപരിമിതി കൊണ്ട് പരിഹരിക്കപ്പെടാൻ വിഷയങ്ങളുണ്ട്. അത് അനർഹർക്ക് സഹായധനം കിട്ടിയോ അർഹർക്ക് സഹായധനം കിട്ടാതിരുന്നോ എന്നുള്ള ചോദ്യങ്ങളടക്കം ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും 2018 ശേഷം ഇപ്പോഴും വെള്ളത്തിനടിയിലാകുന്നു ഓരോ മഴ പെയ്യുമ്പോഴും എന്നുള്ള ഒരാശങ്ക പലരും പ്രകടമാക്കുകയുണ്ടായി. ആ വിഷയത്തിനടക്കം കാതലായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണം. അതാണ് ചെങ്ങന്നൂരുകാർക്ക് പറയാനുള്ളത്. കരളുറപ്പുള്ള കേരളത്തിൽ നമസ്കാരം.